സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴും വളരെയധികം ഹാപ്പിയിലാണ്. വേറെയൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതായത് നമ്മുടെ ഡോക്ടർ റോബിൻ മച്ചാന്റെ കൂടെ കൂടിയിട്ട് നമ്മൾ ഇതുവരെ നമുക്ക് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു സന്ദർഭം ഡോക്ടർ റോബിൻ മച്ചാൻ ഉണ്ടാക്കി തന്നിട്ടില്ല. അതായത് ആരുടെ മുമ്പിലും നമുക്ക് തല ഉയർത്തി പറയാം, നമ്മുടെ ഡോക്ടർ റോബിൻ മച്ചാൻ ആള് ഉഷാറാണെന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം ഇതുവരെ ഒരാളെ പോലും വ്യക്തിഹത്യ ചെയ്യാനോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ ോ കടമ്പ് കണിക്കാനോ പറ്റിക്കാനോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചു മുങ്ങാനോ ഒന്നും അദ്ദേഹം ഇതുവരെ നിന്നിട്ടില്ല. അദ്ദേഹം നിന്നത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ചെയ്തത് മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പാവപ്പെട്ട കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മുട്ടായി കൊണ്ട് കൊടുത്തപ്പോഴേ ഇവിടെയുള്ള എല്ലാ റിയാക്ഷൻ ചാനലുകളും ഇട്ട് അദ്ദേഹത്തെ മെഴുകി. അതായത് ഇതെന്തിനാണ് നീ ഫോട്ടോ എടുത്തിട്ട് വെളിയിൽ വിട്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൊട്ടുപുറകെ ലാലേട്ടൻ വന്ന് കൊടുത്തപ്പോഴും ഇവർക്ക് ആർക്കും നാക്കില്ലാതെയായിപ്പോയി. അതായത് ലാലേട്ടൻ ഇതേപോലെ ചെയ്ത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഡോക്ടർ റോബിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. എല്ലാ വേദിയിലും ഡോക്ടർ റോബിനെ ഇട്ട് പിന്നെ എന്നാ പറയുക, അദ്ദേഹത്തെ പറയാതെ വാക്കുകളില്ല, അദ്ദേഹത്തെ അടിക്കും എന്ന് വരെ പറഞ്ഞു ഇവൻ. എന്നിട്ട് ഇവനാണെങ്കിൽ പിന്നെ എന്താ, ഡോക്ടർ റോബിൻ ചതിയനാണ്, അവൻ്റെ കൂടെ ചേരരുത്, അവനെ കൂടെ കൂട്ടരുത് എന്ന ഡോക്ടർ ഫാമിലിയെ ഇവൻ പറയാതെ വാക്കുകളില്ല. എന്നിട്ട് അതുമാത്രവുമല്ല, ഇവനിപ്പോഴും വലിയൊരു കേസിൽ പെട്ടിരിക്കുകയാണ്. ആളിപ്പോൾ പെട്ടിരിക്കുകയാണ്, ആള് നല്ല രീതിയിൽ ഉള്ളിൽ കരയുന്നുണ്ട്. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഒരു ലൈവ് വീഡിയോയും മാപ്പൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്. അതായത് മാധ്യമ പ്രവർത്തകരെ രണ്ട് ദിവസം മുമ്പ് നല്ല രീതിയിൽ പള്ളു പറഞ്ഞിരുന്നു, അത് തെറ്റായി എന്ന് തോന്നിയപ്പോൾ ഇന്നലെ ഒരു മാപ്പ് അപേക്ഷയുമായി വന്നിട്ടുണ്ട്. ആ മാപ്പിലും അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ്, ഉള്ളിലിങ്ങനെ കണ്ണീരിങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് എനിക്ക് പേടിയില്ല, ഞാൻ ദൈവവാനാണെന്നൊക്കെ പറയുമ്പോഴും ആ കണ്ണീരിൻ്റെ ഉള്ളിൽ നിന്നുള്ളിൽ നിങ്ങൾ വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, 11 ലക്ഷം റുപ്യാന്ന് അടിച്ച് മാറ്റിയിനി. അതുമാത്രം ഒരു കൊച്ചിൻ്റെ തള്ളയാണ് ചതിച്ചിരിക്കുന്നത്. ഇവൻ പറയുന്നത് കല്യാണം കഴിച്ചത് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയായത് അറിയില്ല എന്നൊക്കെ ഇവൻ പറയുന്നത്. അതൊന്നുമല്ല, തീയില്ലാണ്ട് പുകയൊന്നും ഉണ്ടാവില്ല മക്കളെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് അങ്ങനെ പറയണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അതായത് നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ നിന്നെ കെട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ടാവും, വലിയ പറ്റിച്ചില്ല ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവനെ ഗണിച്ചു പോകും ചെയ്തു, അതാ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഇവൻ കടന്നിടുന്ന മെഴുകുന്ന പോലെയൊന്നുമല്ല. എനിക്ക് ഇപ്പോഴും ഏറ്റവും വലിയ ചിരി വരുന്നത് എന്താണെന്നറിയാം, ഇവനെ താങ്ങിയവന്മാർക്ക് ഇപ്പൊ തലയിൽ മുണ്ടിട്ടിട്ടാണ് നടക്കുന്നത്. ഇവനെ താങ്ങിയവന്മാർ ഈ തൂറിയോനെ ചുമന്ന് കഴിഞ്ഞാൽ എന്നാ പറഞ്ഞ ചുമന്നോ നാറെന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഡോക്ടർ റോബിന്റെ ഇല്ലാ കഥകൾ സംശയങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് കഥയുണ്ടാക്കുന്ന ടീമുകൾക്ക് ഇപ്പൊ മിണ്ടാട്ടമില്ല. ഡോക്ടർ റോബിൻ എവിടെയോ കിടന്ന് ഛർദ്ദിച്ചപ്പോൾ ഇവിടെ കിടന്നിട്ട് അലറി വിളിച്ച ചാനലുകൾക്കൊന്നും ഇപ്പൊ മിണ്ടാട്ടമില്ല. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാട് നിറച്ചും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെ വിളിപ്പിച്ചിട്ടും, അതായത് ഈ പിന്നെ എന്താ പറയുക, ഇന്നലെ ഞാൻ ഒരുത്തൻ്റെ വീഡിയോ കണ്ടു, ഇവനെ വെളുപ്പിച്ചിട്ടങ്ങ് വിടുകയാണ്. ഇവനെ വെളുപ്പിച്ചിട്ട് വിടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കണ്ടിട്ട് ദൈവത്തോട് ഓൺ ആ വീഡിയോ 2 ദിവസത്തിനുള്ള ഓൻ അത് ഓഫ് ചെയ്യും, ഡിലീറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ ഓൻ അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അത്രത്തോളം ബാഡ് കമൻറ്റുകളാണ് വരുന്നത്. അവനോട് പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷേ ഈ വീഡിയോ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, കാണില്ല. അങ്ങനെ നിരവധി കമൻറ്റുകളാണ് വരുന്നത്. ഈ വേട്ടാവുളിയന്മാരൊക്കെ പറയുന്നത് ഇത് ഡോക്ടർ ഫാമിലി, ഡോക്ടർ ഫാമിലി അന്തസ്സുള്ളവരാണ്, ഇങ്ങനത്തെ നാറ്റ കേസുകൾക്കൊന്നും ഡോക്ടർ ഫാമിലി നിൽക്കത്തില്ല. ഇല്ലാ കഥകൾ പറഞ്ഞിട്ടും ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നവരെ വരെ നിങ്ങൾ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഡോക്ടർ ഫാമിലി വേറെ ലെവല് തന്നെയാണ്. ഡോക്ടർ ഫാമിലിയിലെ സാമൂഹ്യ വിരുദ്ധന്മാരോ സമൂഹ ദ്രോഹികളോ ഇല്ലെങ്കിൽ വിൽപ്പനക്കാരോ പൊടികളോ മറ്റേ ഒന്നുമില്ല. നമ്മൾ ഇതൊന്നും വിൽക്കാനോ അതിന് വാങ്ങാനോ ഒന്നും നമ്മൾ നിൽക്കാറുമില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബക്കാരാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടീമിനൊന്നും നമ്മൾ അടുപ്പിക്കാറുമില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ടീമുകളൊന്നും നമ്മളെ അടുത്ത് വരാഞ്ഞതും നമ്മളെ പള്ളു പറഞ്ഞ് നടക്കുന്നതും. നമുക്കറിയായിരുന്നു ഇവൻ്റെയൊക്കെ കോഴി സ്വഭാവങ്ങൾ, പലയിടത്തിൻ്റെയും കോഴി സ്വഭാവങ്ങൾ നമുക്കറിയാം. അപ്പോൾ അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഫാമിലിയിൽ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ ഈ നല്ല സ്വഭാവവും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് നമുക്ക് നല്ല ഇഷ്ടമാണ് ഡോക്ടർ. ഇതൊക്കെ കാണുമ്പോൾ ഇവനെ പോലെയുള്ള ചില ഈ പുഴുക്കുത്തുകൾക്ക് സഹിക്കുന്നില്ല. അതാണ് ഡോക്ടർ ഫെയിം തകർക്കണം. ഡോക്ടർ എന്ത് ഫെയിം, ഡോക്ടർ ഇന്നും ആൺകുട്ടിയാണ് ഡോക്ടർ ആണ്. അതാണ് ഒരു കാര്യത്തിൽ പോലും നമ്മളെ ഡോക്ടർ നമ്മളെ ഒരു തരത്തിൽ പോലും വേദനിപ്പിച്ചിട്ടില്ല. മനസ്സിൽ ഇന്നും അദ്ദേഹം നമ്മളെ വഴികാട്ടി തന്നെയാണ്. അതാണ് ഡോക്ടറും ഇവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കണം, ഇവനെ താങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് ടീമുകൾ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ അതിൻ്റെ പ്രശ്നം. അതായത് എന്തിനാണ് ഇങ്ങനെ താങ്ങി നടക്കുന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടും, അത് ഉറപ്പ് തന്നെയാണ്. ഇനി എന്തൊക്കെ കളി കളിച്ചു കഴിഞ്ഞാലും അല്ലാതെ ഈ പിന്നെ എന്താ പറയുക, നിരപരാധിയാണ്, ഫോൺ ഈ ഇത് കണ്ടു നിരപരാധി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിലയാൾ കൊടുക്കുന്നത്. അപ്പം നിരപരാധിയാണ്, ആ കുഞ്ഞ് അറിഞ്ഞിട്ടും കൂടിയില്ല, അവന് അതിൻ്റെ കഴിവില്ല.
അവൻ അതിന്റെ കഴിവില്ല, ഒരാളെ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അവൻ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെലയോമെന്ന് കരയുന്നത്. ആരെ വിളിപ്പിക്കാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. യുവന്മാർക്കൊക്കെ വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ? ഇങ്ങനെ വെളുപ്പിച്ച് 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 നടക്കലും മാത്രമാണ് യുവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പോൾ കുറേ എണ്ണം വന്നിട്ടുണ്ട്. എങ്ങനെ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ പ്രശ്നം എന്നാ അറിയാ, ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവന്റെ ഇത് വേണിച്ചിട്ട് എപ്പോഴോ തിന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഇവനെ കുറ്റം പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ഇനി ആര് തെറ്റിയത്, നാളെ ഡോക്ടർ റോബിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ തെറ്റാന്ന് പറയും. പക്ഷെ യുവന്മാർക്ക് അതല്ല, നല്ലോണം വേണിച്ച് തിന്നിട്ടുണ്ട്. അത് മാത്രല്ല, ഈ ഡോക്ടർ, അയ്യോ ഈ ഡോക്ടറും ഇവനും തമ്മിലെ ശത്രുതയുണ്ടല്ലോ. അപ്പൊ അതിൽ ഈ പിന്നെ ഈ ഡോക്ടറെ ഫാമിലി ഇനി എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് മാളത്തിൽ ഒളിച്ച ടീമും ഉണ്ട്. ഇപ്പോഴും ഭയങ്കരാന്ന്. ഇന്നലെ ഒരു മാപ്പാപേക്ഷയിൽ ഇങ്ങനെ കിട്ടത്തും മെഴുകലാന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുള്ളത്, അടിപൊളി പണിയാ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മാജിക്കിൽ ഓനെ അഭിനയിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല, ഒരാൾ ഓനെ കൂടെ കൂട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവന്റെ ഒക്കെ അധപതനായി, ഇവനൊക്കെ തീർന്നു എന്നുള്ളതാണ്. അതായത് ഇവനൊക്കെ പറയുന്നില്ലേ, ഞാനൊക്കെ വലിയ സ്വന്തം കഷ്ടപ്പെട്ടിട്ടാന്ന്. ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളെ ചവിച്ചിട്ടില്ലായിരിക്കോ, മനസ്സിലായ? ഇവനൊന്നും ഇനി നിലനിൽപ്പില്ല, ഇവന്റെയൊക്കെ കഴിഞ്ഞു. ഇനി ഡോക്ടർ റോബിൻ തന്നെയാണോ രാജാവിടാ? ഇന്നലെ ഒരുത്തം പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ ആണോ രാജാവ്, ഡോക്ടർ റോബിൻ തന്നെയാണോ രാജാവ്, ഡോക്ടർ റോബിൻ അന്തസ്സുണ്ടോ, ഡോക്ടർ റോബിന്റെ കൂടെ നിന്നവർക്കില്ലേ ഒരിക്കലും ഇങ്ങനെ നടക്കേണ്ടി വന്നിട്ടില്ലടോ, നമുക്ക് മുഖത്ത് കണ്ണ ഈ തവ്വലിട്ട് നടക്കേണ്ട നമുക്ക്. ഇപ്പോ ഇവനെ സപ്പോർട്ട് ചെയ്ത ആളില്ലേ, ഈ ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എങ്ങനെയാ നടക്കുന്നത് അറിയാം? ശരിക്കും ഇങ്ങനെയാ നടക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ ഈ തലയിൽ കെട്ടിയിട്ട് ഇങ്ങനെയാ നടക്കുന്നത് ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. അതാണ് ഇവിടെ സ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി നിങ്ങള്? അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, നമുക്ക് വീണ്ടും കാണാം.